ഷൊർണൂർ IOH ഷെഡിൽ കോച്ചുകൾ വൃത്തിയാക്കുന്ന ശുചീകരണ കരാർ തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകണമെന്ന് റെയിൽവേ കോൺട്രാക്ട് കാറ്ററിംഗ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ. ശമ്പളം നൽകുന്നതിലെ വീഴ്ച തുടർന്നാൽ സംഘടന പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും ഇതുകൊണ്ടുണ്ടാകുന്ന തൊഴിൽ സ്തംഭനത്തിന് ഉത്തരവാദി റെയിൽവേ ആയിരിക്കുമെന്നും യൂണിയൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. ഓടുന്ന യാത്രാവണ്ടികളിൽ വെള്ളം നിറയ്ക്കാനും ഷൊർണൂർ IOH ഷെഡിൽ കോച്ചുകൾ ക്ലീൻ ചെയ്യുന്നതിനും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഡൽഹി ആസ്ഥാനമായ കമ്പനിയാണ്. എന്നാൽ ജീവനക്കാർക്ക് കൃത്യമായി വേതനം നൽകുന്ന കാര്യത്തിൽ കമ്പനി വലിയ വീഴ്ച വരുത്തുകയാണെന്ന് റെയിൽവേ കോൺട്രാക്ട് കാറ്ററിംഗ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ചൂണ്ടിക്കാട്ടി. കമ്പനി ഏർപ്പെടുത്തിയ കരാർ തൊഴിലാളികൾക്ക് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ശമ്പളം ലഭിക്കാത്ത അവസ്ഥയാണ് തുടർച്ചയായി ഉണ്ടാകുന്നത്. 12-ാം തീയതി വരെയും ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് പണി നിർത്തിവെക്കുമെന്ന സ്ഥിതി വന്നതോടെ വാട്ടറിംഗ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയെങ്കിലും IOH ഷെഡിലെ തൊഴിലാളികൾക്ക് ഇനിയും ശമ്പളം ലഭിച്ചിട്ടില്ല. 10-ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകണമെന്ന വ്യവസ്ഥ ലംഘിക്കപ്പെടുകയാണ്. തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചെന്ന് ഉറപ്പുവരുത്തേണ്ട റെയിൽവേ അധികൃതർ ഇക്കാര്യത്തിൽ നിസ്സംഗത പ്രകടിപ്പിക്കുന്നു. അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് കൃത്യമായി ശമ്പളം നൽകാൻ റെയിൽവേ ഡിവിഷണൽ അധികൃതർ ഇടപെടണമെന്ന് യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും തൊഴിൽ സ്തംഭനത്തിന് റെയിൽവേ ഉത്തരവാദിയായിരിക്കുമെന്നും യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് RG പിള്ള പറഞ്ഞു. ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല. ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം പിടിക്കുന്ന അടക്കമുള്ള തൊഴിൽ നിർത്തിവെച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് നോക്കി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് റെയിൽവേ ആയിരിക്കും ഉത്തരവാദി. അതുകൊണ്ട് അടിയന്തരമായി കാര്യത്തിൽ റെയിൽവേ ഡിവിഷണൽ റെയിൽവേമാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് തലവന്മാരും ഇടപെട്ടുകൊണ്ട് കൃത്യമായി ശമ്പളം കിട്ടുന്നതിന് നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് ഉറപ്പുവരുത്തുന്നതിന് അവരെ സംബന്ധിച്ചിടത്തോളം പരാതികൾ പരിഹരിക്കുന്നതിന് റെയിൽവേ തീർച്ചയായിട്ടും അടിയന്തരമായി ഇടപെടണം. അതിനുള്ള സ്ഥിര സംവിധാനം ഉണ്ടാക്കണം എന്ന് യൂണിയൻ ആവശ്യപ്പെടുകയാണ്. RCC ആൻഡ് GWU യൂണിയൻ ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് ND ദിൻഷാദ്, ഷൊർണൂർ യൂണിറ്റ് സെക്രട്ടറി MA രാജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ.